നമ്മുടെ വീട്ടിലെ ചെടികളൊക്കെ പൂക്കാനും കായ്ക്കാനും ഒക്കെ ആയിട്ട് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന നമ്മുടെ കഞ്ഞിട വെള്ളത്തിൻ്റെ മാത്രം ആവശ്യമേ ഉള്ളൂ. ഒരുപാട് വലിയ ഫെർട്ടിലൈസറോ അല്ലെങ്കിൽ കാര്യങ്ങളൊന്നും വേണ്ട. അപ്പോൾ ആ ഒരു കാര്യമാണ് കേട്ടോ ഇന്ന് ഞാൻ പറയുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കാര്യങ്ങൾ വെച്ചിട്ട്, ഇന്നിപ്പോൾ ഞാൻ കഞ്ഞിട വെള്ളമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് ഓരോരോ രീതിയിൽ, അതായത് പച്ചക്കറികളാണെങ്കിൽ നല്ല രീതിക്ക് കായ്ക്കാനും പൂക്കാനും, അതേപോലെ തന്നെ നമ്മുടെ ചെടികൾക്കൊക്കെ നല്ല രീതിയിൽ തന്നെ അത് പൂവിടാനും ഒക്കെയായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഒരു കഞ്ഞിട വെള്ളം മാത്രം മതി. അപ്പോൾ ഓരോ ദിവസം ഞാൻ ഓരോരോ ഇതാണ് പറയാറ്, നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാനിത് രണ്ട് ദിവസമായിട്ട് വെച്ചിട്ടുള്ള കഞ്ഞിട വെള്ളമാണ്, ഇത് നല്ല രീതിയിൽ തന്നെ അത് പുളിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കഞ്ഞിട വെള്ളം മാത്രം മതി. പുളിപ്പിച്ചതിന് ശേഷം ഇത് ഞാനൊരു ഇങ്ങനെ ഒരു ഡപ്പയിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ അത് പുളിച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് വേണ്ട അളവിൽ ഏത് ചെടിക്കാണോ എടുക്കേണ്ടത്, അല്ല അപ്പോൾ ഇത്രയും കൂടുതലും വേണമെന്നുണ്ടെങ്കിൽ ഇത് മുഴുവനായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ എത്രയാണോ വേണ്ടത് അത് നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ഇതിലോട്ട് വെള്ളം കൂടെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു കുറേ ചെടികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വെള്ളം മൊത്തമായിട്ട് നമുക്ക് എടുക്കാം. പക്ഷേ എപ്പോഴും നമ്മൾ ചെടിയുടെ താഴെയാണ് ഒഴിച്ചു കൊടുക്കുന്നതെങ്കിൽ അത് ഒരു രണ്ടരട്ടി വെള്ളത്തിൽ ചേർത്തതിന് ശേഷം മാത്രം ഒഴിച്ചു കൊടുക്കുക. ഡയറക്റ്റ് ഇങ്ങനെ കൊണ്ടുപോയിട്ട് ഒഴിച്ചു കൊടുക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ തന്നെ അതിന് എല്ലാ രീതിയിലുള്ള അതിന് വേണ്ട പോഷകങ്ങളൊക്കെ കിട്ടാനായിട്ട് ഏറ്റവും ഗുണമാണ്. ഇനിയിപ്പോൾ സ്പ്രേ ചെയ്ത് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടരട്ടി വെള്ളമല്ല, ഒരു മൂന്നരട്ടി വെള്ളമെങ്കിലും അതിൽ ചേർത്തതിന് ശേഷം മാത്രം സ്പ്രേ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ ഞാൻ മുന്നൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നല്ല രീതിയിൽ തന്നെ അത് കീടങ്ങളൊന്നും വരാതെ ആ ചെടികൾക്ക് നല്ല രീതിയിൽ തന്നെ ഗുണമായിട്ടിരിക്കാൻ ഈ ഒരു കഞ്ഞിട വെള്ളം മാത്രം മതി. ഇന്നിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇത് ചെടികളുടെ താഴെ ഒഴിച്ചു കൊടുക്കുക എന്നുള്ളൊരു കാര്യമാണ്. ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും ഇങ്ങനെ ചെയ്താൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെടികളുടെ താഴെ നമുക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ ഒരു എന്താ പറയുക, താഴെ ഞാൻ ഒഴിക്കുന്നത് കൊണ്ട് തന്നെ ഞാനൊരു ഇരട്ടി വെള്ളം മാത്രമേ ഇതിൽ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഏത് പച്ചക്കറിയിലാണെങ്കിലും അല്ലെങ്കിൽ ഏത് പൂവിടുന്ന റോസ് ചെടിയാവട്ടെ, ഏത് ചെടികളിലാണെങ്കിലും നിങ്ങൾക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു വളമാണ്. ആഴ്ചയിൽ ഒരു രണ്ട് ദിവസമെങ്കിലും നമ്മുടെ വീട്ടിൽ വെറുതെ കളയുന്ന ഒരു വെള്ളമാണ്. അപ്പോൾ ഇത് നമ്മൾ ഏത് ചെടിക്ക് ഒഴിച്ചു കൊടുത്താലും അത് ഏറ്റവും നന്നായിട്ട് വളരാനും പൂക്കൾ ഉണ്ടാവാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള വെള്ളങ്ങളെല്ലാം ഈ കഞ്ഞിട വെള്ളമൊക്കെ ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഏറ്റവും ഈ ഒരു നല്ല ഗുണമുള്ള ഈ വെള്ളമൊക്കെ നമ്മുടെ കറിവേപ്പിനാണെങ്കിലും ശരി, പച്ചമുളക്, തക്കാളി, ഏത് ചെടിയാണ് നമ്മുടെ വീട്ടിൽ വളർത്തുന്നതെങ്കിൽ അതിനൊക്കെ നമ്മൾ ഈ കളയുന്ന കഞ്ഞിട വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഇതൊക്കെ എല്ലാവരും ഒന്ന് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ചെടികളൊക്കെ നല്ല രീതിയിൽ തന്നെ പോഷകമുള്ള ഒരു, എല്ലാറ്റിനും പോഷകമൊക്കെ നല്ല രീതിയിൽ കിട്ടുന്ന ഒരു ഇതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ.